നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന ഈ കടുത്ത വേനലിൽ ഇനി ലോഡ് ഷെഡിങ്ങും നമ്മൾ ഒരുകിച്ചാകും എന്നുറപ്പാണ്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം ഈ കൊടുംവേനലാണോ? കൊടുംവേനലിൽ ACയും മറ്റുപകരണങ്ങളുമൊക്കെ കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നുവെന്നാണ് KSEB യുടെ കണ്ടെത്തൽ. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ലോഡ് ഷെഡിങ്ങോ വൈദ്യുതി ക്ഷാമമോ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വൈദ്യുതി മേഖലയിൽ വലിയ നിയന്ത്രണങ്ങളുമില്ല. KSEB ചോദിക്കുന്ന തുക നൽകിയാണ് കേരളത്തിലെ ഉപഭോക്താക്കൾ വൈദ്യുതി വാങ്ങുന്നത്. എന്നിട്ടും KSEB യുടെ ധാർഷ്ട്യം ഉപഭോക്താക്കൾക്ക് നേരെ. എയർ കണ്ടീഷണറുകളും വൈദ്യുതി വാഹനങ്ങളുമാണ് KSEB യെ ഇപ്പോൾ തകർക്കുന്നത് എന്ന ഉദ്യോഗസ്ഥരുടെ വാദത്തിൽ ന്യായീകരണമുണ്ടോ? കൊടും ചൂടിൽ ആശ്വാസം കണ്ടെത്താൻ AC യുടെ ഉപയോഗം ഇപ്പോൾ കേരളത്തിൽ സാധാരണമായി. ഇനി വരുംകാലത്തും AC ഉപയോഗം കുറയും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. അതുപോലെ വൈദ്യുതി വാഹനങ്ങളുടെയും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുകേട് തന്നെയാണ് ഇവിടെ KSEB വരുത്തിവെച്ച വിന. ഈ കഴിവുകേടിന് എന്തിനാണ് പാവപ്പെട്ട ഉപഭോക്താക്കളെ അവർ പഴിക്കുന്നത്? രാജ്യത്താകെ വൈദ്യുതി നിരക്ക് ഏകീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി 2013 പാർലമെന്റ് പാസാക്കിയ വൈദ്യുതി ഭേദഗതി നിയമം എന്തുകൊണ്ട് കേരളത്തിൽ അവർ നടപ്പാക്കിയില്ല? സംസ്ഥാനം സാമ്പത്തികമായി കുത്തുപാളയെടുത്തു നിൽക്കുമ്പോഴും വൈദ്യുതി ഉപഭോക്താക്കളെ കൊള്ളയടിക്കുക മാത്രമാണ് സർക്കാരിന്റെയും KSEB യുടെയും ലക്ഷ്യം. അവർ കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്തുകൊണ്ട് കാറ്റിൽ പറത്തി? വൈദ്യുതി മേഖലയിൽ മൂലധന നിക്ഷേപവും മത്സരവും വർദ്ധിച്ചതിലൂടെ മറ്റു സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ചെലവ് ഗണ്യമായി കുറഞ്ഞു. ഏത് കമ്പനിക്കും വൈദ്യുതി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്നതിനാൽ വൈദ്യുതി ബോർഡുകളുടെ കുത്തക അവസാനിക്കും. ഉപഭോക്താവിന് ആവശ്യാനുസരണം സേവനദാതാക്കളെ തെരഞ്ഞെടുക്കാനും കഴിയും. എന്നാൽ KSEBയിൽ രാഷ്ട്രീയ അതിപ്രസരമാണ് ഇപ്പോൾ നടക്കുന്നത്. മറുവശത്ത് ട്രേഡ് യൂണിയനുകളുടെ അഴിമതി ഭരണം. ഓരോ ദിവസവും നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ കഥകൾ മാത്രമാണ് KSEBക്ക് പറയാനുള്ളത്. പുരപ്പുറ സൗരോർജ പദ്ധതി കൂടി നടപ്പാക്കിയപ്പോൾ ബോർഡിന് പ്രതിമാസം ഇതുവഴി 40 കോടിയുടെ നഷ്ടമെന്നൊക്കെ ഇപ്പോൾ KSEB കണക്ക് തിരുത്തുന്നു. കേന്ദ്ര നിയമം നടപ്പാക്കാത്തത് കൊണ്ട് മാത്രം കേരളത്തിന് വൈദ്യുതി രംഗത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ടായ നഷ്ടം ഏകദേശം 50,000 കോടി രൂപ. വൈദ്യുതി രംഗത്ത് കാലാനുസൃതമായ സാങ്കേതികതയും അടിസ്ഥാന സൗകര്യ വികസനവും ഒരുക്കാൻ അതുകൊണ്ട് തന്നെ കേരളത്തിന് കഴിഞ്ഞില്ല. നമ്മൾ നഷ്ടമാക്കിയത് 1-2 50,000 കോടി രൂപ. കേന്ദ്ര നയത്തിന്റെ ഭാഗമായ സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടു. ട്രേഡ് യൂണിയനുകളുടെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രമാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടത്. ഇതുമൂലം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടികളുടെ സബ്സിഡിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്. സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയാൽ മാത്രം ഒരു വർഷം വൈദ്യുതി വാങ്ങുന്നതിൽ 1,000 കോടി രൂപ വീതം ലാഭിക്കാമെന്നതാണ് ഏകദേശ കണക്ക്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കി. എന്നാൽ കേരളത്തിൽ മാത്രമാണ് അതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ചുരുക്കത്തിൽ 3,600 കോടിയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്താനുള്ള കാരണവും അങ്ങനെ ജനിച്ചു. കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെ 1-ാം തരം ഒരു സംഭാവനയാണിത്. ഇനി എന്തുകൊണ്ടാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതാണ് ഏറെ വിചിത്രം. യൂണിയനുകളുടെ ചില വിശദീകരണങ്ങൾ കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. വൈദ്യുതി ഉപഭോഗത്തിന്റെ ഏകദേശം 150 വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ മനുഷ്യ ഇടപെടലുകൾ ഒന്നുമില്ലാതെ വൈദ്യുതി ബോർഡിന്റെ സെർവറിൽ എത്തിക്കുന്നതാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി. പണ്ട് കമ്പ്യൂട്ടർ കേരളത്തിൽ അവതരിപ്പിച്ചപ്പോൾ അന്ന് കമ്പ്യൂട്ടറുകൾക്കെതിരെ സമരം ചെയ്ത രീതി തന്നെയാണ് സ്മാർട്ട് മീറ്റർ പദ്ധതിക്കെതിരായ കേരളത്തിലെ യൂണിയനുകളുടെ ശൈലി. പ്രീപെയ്ഡ് സംവിധാനം വരുന്നതോടെ വൈദ്യുതി ഉപഭോഗം ഉപഭോക്താക്കൾക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയും. ഓഫീസിലിരുന്ന് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും പുനഃസ്ഥാപിക്കാനും എത്ര വൈദ്യുതി ഉപയോഗിച്ചുവെന്ന് കണക്കാക്കാനുമൊക്കെ ബോർഡ് അധികൃതർക്ക് ഇതുവഴി കഴിയും. ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് 1 മാസം കഴിയുമ്പോഴാണ് ബോർഡിന് പണം ലഭിക്കുന്നത്. എന്നാൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കുമ്പോൾ പ്രീപെയ്ഡ് സംവിധാനം നിലവിൽ വരും. ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് വ്യത്യസ്ത നിരക്കും നിലവിൽ വരും. അതുകൊണ്ട് തന്നെ വൈദ്യുതിയിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താൻ ഓരോ ഉപഭോക്താവിനും കഴിയും. നിരക്ക് കൂടിയ സമയത്ത് വേണമെങ്കിൽ ഉപഭോഗം വലിയ തോതിൽ കുറയ്ക്കാനും ഓരോ ഉപഭോക്താവിനും ഇതുവഴി കഴിയുന്നു. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 37 ലക്ഷം സ്മാർട്ട് വൈദ്യുതി മീറ്ററുകൾ സ്ഥാപിക്കാനായിരുന്നു കേന്ദ്ര പദ്ധതിയിട്ടത്. എന്നാൽ ഈ പദ്ധതിയെ സ്വകാര്യവൽക്കരണം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യൂണിയനുകൾ തകർക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. സ്മാർട്ട് മീറ്ററുകൾ നടപ്പാക്കിയാൽ പ്രീപെയ്ഡ് സംവിധാനം നിലവിൽ വരും. അതോടെ മീറ്റർ റീഡിംഗ് ബില്ലിംഗ് സെക്ഷൻ തസ്തികകളിലെ ജീവനക്കാർക്ക് ജോലി ഇല്ലാതാകുമെന്നാണ് യൂണിയനുകൾ കണ്ടെത്തിയത്. സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രം 15% ഗ്രാന്റും അടിസ്ഥാന സൗകര്യ വികസനത്തിന് 60% ഗ്രാന്റും നൽകും.
സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഗ്രാന്റ് ലഭിക്കില്ല. ചുരുക്കത്തിൽ വൈദ്യുതി ചോർച്ച തടയാൻ കഴിയാതാകുന്നതോടെ 400 കോടിയും കേന്ദ്ര ഗ്രാന്റ് ലഭിക്കാതെ വരുന്നതോടെ 3600 കോടിയും നമുക്ക് നഷ്ടപ്പെട്ടു. അഴിമതിയും ധൂർത്തും തന്നെയാണ് ഇത്തരം പദ്ധതികൾ അട്ടിമറിക്കപ്പെടാനുള്ള കാരണം. അതിന് പിന്നിൽ കളിക്കുന്നതാവട്ടെ സ്വകാര്യ താൽപര്യങ്ങളുള്ള യൂണിയൻ നേതാക്കൾ. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓരോ ദിവസവും KSEB കൂപ്പുകുത്തുകയാണ്. KSRTC സമാനമായ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ KSEB പോക്കും. പക്ഷേ ഉപഭോക്താക്കളെ കൊള്ളയടിച്ചുകൊണ്ട് KSEBക്ക് എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ കഴിയും എന്ന് ധാർഷ്ട്യം നിലനിൽക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനേറെ നദീജലവും ജലവൈദ്യുതി പദ്ധതികളുമുണ്ട്. എന്നിട്ടും സ്വന്തമായി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആവശ്യമുള്ളതിൻ്റെ വെറും 20% താഴെ വൈദ്യുതി മാത്രം. ഇപ്പോൾ നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിനാവശ്യമായ 80% വൈദ്യുതിയും പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങുകയാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ഇപ്പോൾ 111.79 ദശലക്ഷം യൂണിറ്റ് എന്ന സർവ്വകാല റെക്കോർഡിലുമെത്തി. പ്രതിദിന വൈദ്യുതി ആവശ്യകത 5500-ൽ നിന്ന് 5608 മെഗാവാട്ടിലെത്തി. ജലവൈദ്യുതി പദ്ധതികളിൽ നിന്ന് കഴിഞ്ഞ 25 വർഷത്തിനിടെ ഒരു യൂണിറ്റ് വൈദ്യുതി പോലും നമ്മൾ അധികമായി ഉൽപ്പാദിപ്പിച്ചില്ല. ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ചെലവ് വരുന്നത് 1 രൂപയിൽ താഴെ മാത്രം. എന്നാൽ യൂണിറ്റിന് 4 മുതൽ 12 രൂപ വരെ നൽകിയാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത്. വൈദ്യുതി ബോർഡ് തയ്യാറാക്കി നൽകുന്ന ബില്ലുകൾ ഒരു മടിയും കൂടാതെ ഉപഭോക്താക്കൾ ഓരോ മാസവും കൃത്യമായി അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഫീസ് ഊരും എന്ന പേടി. ഇതുകൊണ്ട് തന്നെ വൈദ്യുതി ബോർഡ് ഇങ്ങനെയൊക്കെ അർമാദിക്കും. ഇതിനിടയിലാണ് പുരപ്പുറ സോളാർ പദ്ധതിയുമായി ചിലർ രംഗത്തിറങ്ങിയത്. കേരളത്തിൽ 122,000 ആളുകൾ പുരപ്പുറ സോളാർ പദ്ധതി ഒരുക്കിക്കഴിഞ്ഞു. അവർക്ക് വെള്ളിടി വിട്ടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ശ്രീലേഖ IPS ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ഈ പദ്ധതി നടപ്പാക്കിയവർക്ക് ഈ മാസവും കഴിഞ്ഞ മാസവുമൊക്കെ ഉയർന്ന വൈദ്യുതി ബിൽ വന്നു. അതിന് ബോർഡിനുമുണ്ട് ചില ന്യായീകരണങ്ങൾ. സോളാർ ബിൽ സെറ്റിൽമെന്റ് സെപ്റ്റംബറിൽ നിന്ന് മാർച്ചിലേക്ക് മാറ്റിയതാണ് ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയായത് എന്ന് KSEB വിശദീകരിക്കുന്നു. ഉയർന്ന ബിൽ തുകയ്ക്കെതിരെ മുൻ DGP R ശ്രീലേഖ രംഗത്തിറങ്ങിയതോടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ KSEBക്കെതിരെ വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. സോളാർ പ്ലാന്റ് വച്ചവർക്ക് കഴിഞ്ഞ 2 മാസമായി ഉയർന്ന ബിൽ വരുന്നു. ഇതാണ് ഒട്ടനവധി ഉപഭോക്താക്കളുടെ പരാതി. സോളാർ ഉപയോഗിക്കുന്നവർക്ക് KSEB രഹസ്യമായി വൈദ്യുതി ചാർജ് കൂട്ടിയെന്നാണ് അവരുടെ പരാതി. ഓൺഗ്രിഡ് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ചിലർ ആഹ്വാനം ചെയ്യുന്നു. ബാറ്ററിയിൽ വൈദ്യുതി ശേഖരിക്കുന്ന ഓഫ് ഗ്രിഡ് പദ്ധതിയാണ് നല്ലത്, കാരണം കേരളത്തിലെ KSEBയെ വിശ്വസിക്കാൻ വയ്യ. സോളാർ ബില്ലിങ്ങിനെ കുറിച്ച് ധാരണയില്ലാത്തവരാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് KSEB പറയുന്നു. വൈദ്യുതിക്ക് രാജ്യത്ത് ഡൈനമിക് പ്രൈസിംഗ് സിസ്റ്റമാണ് നിലവിലുള്ളത്. പകൽ സമയത്തെ വിലയേക്കാൾ വളരെ കൂടുതലാണ് പീക്ക് ടൈം, അതായത് രാത്രിയിൽ. വൈകിട്ട് 6-നും 12-നും ഇടയിലാണ് ഏറ്റവും ഉയർന്ന വൈദ്യുതി വില. സോളാർ ഉൽപ്പാദനം നടക്കുന്നത് പകൽ സമയത്തും, അതുകൊണ്ട് തന്നെ പകൽ സമയത്തെ ഉപയോഗവും ഉൽപ്പാദനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉപഭോക്താവിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു വശത്ത് ഓൺഗ്രിഡ്, മറുവശത്ത് ഓഫ് ഗ്രിഡ്, പിന്നെ ചില ടെക്നിക്കൽ ടീമുകൾ. എന്തായാലും KSEB ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്നതിന് പല മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. പലതും ജനങ്ങൾക്കും ഉപഭോക്താക്കൾക്കുമൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ കേരളത്തിന് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യമുണ്ട്. കെടുകാര്യസ്ഥിതിയും ധൂർത്തും അഴിമതിയും തന്നെയാണ് ബോർഡിനെ ഇത്രയേറെ ധാർഷ്ട്യത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും അവർ ഉപഭോക്താക്കളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടെ ചില നെടുവീർപ്പുകൾ ഉയരും, അത്ര തന്നെ. ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ? ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.